ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ സവിശേഷതകളും അത്ഭുത സിദ്ധികളും എന്താണ്? മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മന്ത്രത്തിൻ്റെ പേരാണ് മൃത്യുഞ്ജയം എന്നത്. പലരും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട്, രോഗനിവാരണത്തിന് വേണ്ടിയിട്ട്, മരണത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയായിട്ടോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമമായിട്ടോ ഒക്കെ തന്നെ നാം ഇത് നടത്തി വരാറുള്ളതാണ്. എന്നാൽ ഈ മരണത്തിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത് മാത്രമല്ല മൃത്യുഞ്ജയത്തിൻ്റെ പ്രത്യേകത, മൃത്യുഞ്ജയ മൂർത്തിയുടെ പ്രത്യേകത. പലരും ധരിച്ചു വച്ചിട്ടുള്ളത് ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിയാൽ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ രക്ഷപ്പെടാം എന്നുള്ളതാണ്. മൃത്യുഞ്ജയ മൂർത്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക രീതിയിൽ ഉള്ള ഈ മൂർത്തിയെ, അതിന് മൃത്യുഞ്ജയ മഹാമൃത്യുഞ്ജയ മന്ത്രം അതുപോലെ തന്നെ അതിൻ്റെ ഹോമവിധാനങ്ങളോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷ നേടൽ മാത്രമല്ല, ഇല്ലെങ്കിൽ രോഗം നിവാരണം മാത്രമല്ല, ആയുരാരോഗ്യം മാത്രമല്ല, മറ്റനേകം ഗുണങ്ങൾ ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത്. നമ്മളുടെ പരിമിതമായ അറിവിൽ, നമ്മുടെ വിചാരം ഇത് അതിനുവേണ്ടി മാത്രം ഉള്ളതാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അതിന് ഒട്ടനവധി ഗുണങ്ങൾ ഈ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിനുമുണ്ട്. അതുപോലെ തന്നെ അത് ജപിച്ച് ചെയ്യുന്ന പലതരത്തിലുള്ള ഹോമങ്ങൾക്കും വളരെ അത്ഭുതകരമായിട്ടുള്ള സിദ്ധി സവിശേഷതകളുള്ളതാണ് മഹാമൃത്യുഞ്ജയം. മൃത്യുഞ്ജയ മൂർത്തിയുടെ രൂപം പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ശിവൻ്റെ രൂപം തന്നെയാണ് എന്നാണ്. അതല്ല, രണ്ട് കുംഭങ്ങളിൽ നിറയെ ജലമെടുത്ത് അത് ഉയർത്തിപ്പിടിച്ചിരിക്കുകയും മറ്റ് രണ്ട് കൈകൾ കൊണ്ട് ജലമെടുത്ത് ശിരസിനെ നനച്ചുകൊണ്ടു, മറ്റ് രണ്ട് കൈകളാൽ ജലകുംഭമെടുത്ത് മടിയിൽ വെച്ചുകൊണ്ടു ചേർത്ത് വെച്ചുകൊണ്ടു, മറ്റു രണ്ട് കൈകളിലാൽ രുദ്രാക്ഷമാലയും മാനിനെയും ധരിച്ചുകൊണ്ടും തൻ്റെ ശിരസിലുള്ള ചന്ദ്രക്കലിൽ നിന്ന് ഊറി വരുന്ന അപൂർവമായിട്ടുള്ള അമൃതിൽ നീരാടി ശ്രീ പാർവതിയോടുകൂടി താമരപ്പൂവിൽ ഇരിക്കുന്ന രൂപമാണ് മൃത്യുഞ്ജയ മൂർത്തിയുടെ രൂപം എന്ന് പറയുന്നത്. ഈ മന്ത്രത്തെയാണ് മൃത്യുഞ്ജയ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ധ്യാനിക്കുന്നത്. ഈ രൂപത്തിൽ ഉള്ള മൂർത്തിയെ ധ്യാനിച്ചിട്ടാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുവാൻ ആരംഭിക്കേണ്ടത്. മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ അത്ഭുത സിദ്ധികൾ എന്തൊക്കെയാണെന്ന് പറയാം. പ്രമാണ ഗ്രന്ഥങ്ങളിൽ, അപൂർവമായിട്ടുള്ള പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് 10 വയസ്സ് തികയുന്ന ജന്മനക്ഷത്രത്തിൻ്റെ അന്ന്, അതായത് 10 വയസ്സ് തികയുന്ന പിറന്നാളിൻ്റെ അന്ന് ഇലക്കള്ളി ചമത കൊണ്ട് 21 വയസ്സ് തികയുന്ന ആ പിറന്നാളിൻ്റെ അന്ന് കൊന്ന ചമത കൊണ്ടും മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ അയാൾക്ക് ജീവിതത്തിൽ ഒരു കാലത്തും ശത്രുക്കളോ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ രോഗമോ അപമൃത്യുവോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ലെന്നും മാത്രമല്ല വളരെ ആരോഗ്യത്തോടുകൂടി ദീർഘനാൾ ജീവിച്ചിരിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇതേ മന്ത്രം ജപിച്ചുകൊണ്ട് കൂവള ചമതയാണ് ഹോമിക്കുന്നതെങ്കിൽ അയാൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധി സിദ്ധിക്കും എന്നുള്ളതാണ്. പേരാലിൻ്റെ ചമതയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിന് ഉപകരിക്കും. അതുപോലെ തന്നെ കരിങ്ങാലി ചമതയാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യം വർദ്ധിക്കും. കടുകാണ് ഹോമിക്കുന്നതെങ്കിൽ ശത്രു നിവാരണം വരുത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ എള്ള് നെയ്യിൽ കുഴച്ചാണ് മൃത്യുഞ്ജയത്തിൽ ഹോമിക്കുന്നതെങ്കിൽ സകല പാപങ്ങളും തീർന്ന്, മുൻജന്മത്തിലുള്ള സകല പാപങ്ങളും തീർന്ന് നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യവം എന്ന് പറയുന്ന ധാന്യമാണെന്നുണ്ടെങ്കിൽ ദുർമരണത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് സാധിക്കും. ജാതകത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ദുർമരണ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ യവം കൊണ്ട് പിറന്നാൾ സമയത്ത്
ഈ മൃത്യുഞ്ജയ മന്ത്രം ഹോമിക്കുക, മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് അത്ര ദുർമരണത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് വളരെയധികം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൈരാണ് ഹോമിക്കുന്നതെങ്കിൽ വിവാദ വിഷയങ്ങളിൽ ജയമുണ്ടാകുകയും കേസിൽ ജയമുണ്ടാകുകയും ഒക്കെ ചെയ്യാനായിട്ട് തൈര് ഹോമിച്ചാൽ സാധിക്കും. അങ്ങനെ വൈവിധ്യമാർന്നിട്ടുള്ള ഹോമ സാധനങ്ങൾ കൊണ്ട്, ഹവിസുകൾ കൊണ്ട് ഹോമിക്കുമ്പോൾ ഇതിന് മരണം മാത്രമല്ല, മരണത്തിൽ നിന്ന് രക്ഷയില്ല, പലതരത്തിലുള്ള അത്ഭുത സിദ്ധികളും നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുമ്മൂന്ന് കറുക കൂട്ടിയെടുത്ത് ഈ മന്ത്രം ജപിച്ച് ഹോമിക്കുകയാണെങ്കിൽ സർവ്വവിധമായ രോഗങ്ങളും മാറും. ഇതെല്ലാം തന്നെ 10,000 ഒരു വീതി ഹോമിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിയണം. ചിറ്റമൃത് എന്ന് പറയുന്നത് അത് നെയ്യിൽ മുക്കി ഹോമിക്കുകയാണെങ്കിൽ ഭക്തൻ്റെ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കും. ജന്മ അനുജന്മ നക്ഷത്രങ്ങളിൽ ആ മൂന്ന് നക്ഷത്രങ്ങളിലാണ് ഇത് മൂന്നായിട്ട് ചെയ്യുകയാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അഭീഷ്ട സിദ്ധികളാണ് സാധിക്കണമെങ്കിൽ ആ മൂന്ന് നാളുകളിലും, ജന്മ അനുജന്മ നാളുകളിൽ ഇത് നടത്തേണ്ടതായിട്ട് ഉണ്ട്. മാത്രമല്ല ഇത് ഒരുമിച്ച് നടത്താം. നമ്മളുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട് അതിലെ ഹവിസുകൾ ഏതൊക്കെയാണ്, ഹോമദ്രവ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കി എടുത്ത് ആ ഹോമദ്രവ്യങ്ങളെ കൊണ്ട് ഹോമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സകലവിധ അഭീഷ്ടങ്ങളും സാധിക്കുവാൻ ഉത്തമമായിട്ടുള്ള ഒന്നാണ് മഹാമൃത്യുഞ്ജയം എന്ന് പറയുന്നത്. ആ മഹാമൃത്യുഞ്ജയത്തെക്കുറിച്ചിട്ട് നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെയല്ല, വളരെ അത്ഭുത സിദ്ധിയുള്ള ഒന്നാണ്. അത് ജീവിതത്തിലെ ആവശ്യമനുസരിച്ച് ഓരോ രീതിയിൽ ഈ ഹോമവിധാനങ്ങൾ നടത്താൻ ആരുടെയെങ്കിലും സഹായം ഇതിന് ആവശ്യമായിട്ട് വരും. പഠിച്ച് ഈ ഹോമവിധാനങ്ങൾ നടത്തണമെങ്കിൽ ഹോമസമ്പ്രദായങ്ങൾ പഠിച്ച ഒരാളുടെ ആവശ്യമായിട്ട് വരുമെങ്കിൽ പോലും നമുക്കതിനകത്ത് പങ്കെടുത്തുകൊണ്ട് ഈ ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചാൽ നമുക്ക് അതിൻ്റെതായ ഗുണം ലഭിക്കും. കുടുംബത്ത് ശ്രേയസ്സിനായിട്ട്, കുടുംബത്ത് നടത്താനായിട്ടും ഇതുകൊണ്ട് സാധിക്കും. എന്നാൽ ഇതൊന്നുമില്ലാതെ മഹാമൃത്യുഞ്ജയം ജപിക്കുന്നവർക്കും ഇതിൻ്റെ എല്ലാം ഗുണമുണ്ടാകുമെന്നാണ് നമ്മളുടെ മന്ത്രദാതാക്കളായിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. Like, share, subscribe.